തെന്നിന്ത്യയിൽ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് നയൻതാര. പുറത്ത് പ്രചരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 20 ദിവസത്തേക്ക് 20 കോടി രൂപയാണ് നടി പ്രതിഫലമായിട്ട് വാങ്ങുന്നത്. സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചാണ് നയൻതാര സിനിമാ ലോകത്തിലുള്ള വളർച്ച തന്നെ ഉണ്ടാക്കിയെടുത്തത്. നയൻതാര വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് തെന്നിന്ത്യൻ സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് മാറിയത് തന്നെ. ഇപ്പോഴിതാ സിനിമാ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് നയൻതാരയുടെ ആസ്തിയെക്കുറിച്ചാണ്. ഏതാണ്ട് 22 മില്യൺ ഡോളറാണ് നടിയുടെ വരുമാനം. എന്നുവെച്ചാൽ 182 കോടിയിലധികം രൂപ. ഇതെല്ലാം സിനിമയിലൂടെ നേടിയതാണ്. പുറത്ത് പ്രചരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. പക്ഷേ അത് പ്രകാരം ഇന്ത്യയിലുടനീളം വിവിധ സ്ഥലങ്ങളിലായിട്ട് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കളുമുണ്ട് നയൻതാരയ്ക്ക്. ഹൈദരാബാദിലും ചെന്നൈയിലുമായിട്ട് അപ്പാർട്ട്മെൻറ്റുകളും ആഡംബര ഭവനങ്ങളും നടിയുടെ പേരിലുണ്ട്. അടുത്തിടയ്ക്ക് ഒരു സ്വകാര്യ ജെറ്റും വാങ്ങിയിരുന്നു നയൻതാര. ഇവ കൂടാതെ ഭർത്താവും സംവിധായകനുമായിട്ടുള്ള വിഘ്നേഷ് ശിവനോടൊപ്പം ഒരു പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. തെന്നിന്ത്യയിലെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സിനിമാ കമ്പനിയാണ് റൌഡി പിക്ചേഴ്സ്. ഏതാണ്ട് 74 ലക്ഷം വിലയുള്ള BMW S-Series കാറും നയൻതാരയ്ക്കുണ്ട്. മെർസിഡസ് GLS എന്ന് പറയുന്നത് ഏതാണ്ട് 88 ലക്ഷം രൂപയോളം വരും. ഫോർഡ് ആൻഡ് ഓവർ BMW 7-Series അതിന് വന്നിട്ട് 1.76 കോടി അടക്കം നിരവധി കാറുകളാണ് നടിക്കുള്ളത്. ചില പ്രശസ്ത ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് പരസ്യചിത്രങ്ങളിലും നയൻതാര പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ തന്നെ ഏതാണ്ട് 5 കോടി രൂപ വരെ നടിക്ക് പ്രതിഫലം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പുറത്തുള്ള റിപ്പോർട്ടുകൾ. ഇതിനോടൊപ്പം തന്നെ ഒരു സ്കിൻ കെയർ ബ്രാൻഡിലും നടി പങ്കാളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുന്ന ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടി മേടിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ 20 ദിവസത്തേക്ക് 20 കോടി എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് 1 കോടി രൂപ വെച്ചിട്ടാണ് പ്രതിഫലമായിട്ട് വാങ്ങുന്നത്. എന്തുതന്നെയായാലും നയൻതാരയുടെ വരുമാനം എത്രയാണ് എന്നുള്ള ഒരു ഏകദേശ കണക്ക് വിവരിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കുക. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എമർസ് ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.